എല്ലാവർക്കും സ്വാഗതം ഇന്ന് വീണ്ടും നമ്മൾ ഓയിൽ പെയിൻറ്റിങ്ങിനെ പറ്റിയാണ് ക്ലാസ് എടുക്കുന്നത് ഒരു ഡെമോ പലരും വ്യത്യസ്തമായ രീതിയിലൊരു ഓയിൽ പെയിൻറ്റിങ് ക്ലാസ് വേണം അതും മലയാളത്തിൽ വിവരിച്ചുകൊണ്ടുള്ളൊരു ക്ലാസ് എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ പെയിൻറ്റിങ് ക്ലാസ് ഇതിൽ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ചെയ്തിട്ടുള്ള അതായത് ഇതിൻ്റെ മുന്ന മുന്നത്തെ വീഡിയോയിലെയും നമ്മൾ ചെയ്തിട്ടുള്ള ലൈറ്റ് കളർ കൊടുത്തിട്ട് അതായത് ലൈറ്റ് കളർ അപ്ലൈ ചെയ്തതിന് ശേഷം എങ്ങനെ പെയിൻറ് ചെയ്യും എന്നുള്ളതാണ് എന്ന ഇവിടെ നമ്മൾ കുറച്ചുകൂടി വ്യത്യസ്തമായ രീതിയിലാണ് ഇത് പഠിക്കാൻ ശ്രമിക്കുന്നത് അതായത് ഒരു മിഡിൽ ഷേഡോസ് അത് ചെയ്തതിന് ശേഷം എങ്ങനെ ലൈറ്റും ഡാർക്കും കൊടുക്കും എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് ഇത് ഇതുകൊണ്ട് എന്താ കാര്യം എന്ന് വെച്ചാൽ ഈ മിഡിൽ ഷെയ്ഡ് ഏതാണ് എന്നുള്ളൊരു ധാരണ നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാവാൻ വേണ്ടിയാണ് അങ്ങനെ ഓരോ ഷെയ്ഡിങ്ങിനെ പറ്റി ഓരോ ധാരണ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പെയിൻറ്റ് ചെയ്യാൻ വളരെ എളുപ്പമായിരിക്കും അപ്പോൾ എങ്ങനെയാണ് മിഡിൽ ഷെയ്ഡ് ഹൗസ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് ഇതൊന്ന് മനസ്സിലാക്കാൻ കഴിയും ഇത് അപ്ലൈ ചെയ്യുന്നത് ഇപ്പോൾ മിഡിൽ ഷെയ്ഡ് ആണ് പിന്നെ ഇതിൽ കളർ മിക്സിംഗ് എന്ന് വെച്ചാൽ നമുക്ക് നേരത്തെ തന്നെ പറയാം അതായത് ഒന്ന് ഗ്രീൻ കളർ അതായത് സാപ്പ് ഗ്രീൻ സാപ്പ് ഗ്രീൻ ഇല്ലെങ്കിൽ ബ്ലൂ ഒരു ചെറിയൊരു അംശം അതായത് ചെറിയൊരു ടച്ച് ബ്ലൂ കൊടുക്കുക ആ ബ്ലൂ കൂടി ചേർത്തതിന് ശേഷം അതായത് ബ്ലൂ റെഡ് യെല്ലോ എന്നീ മൂന്ന് കളറാണ് നമ്മൾ കൊടുക്കരുത് ഇതിനോടൊപ്പം തന്നെ ഈ കളറിൽ അല്പം വൈറ്റും കൂടി ചേർത്തിട്ട് വേണം നമ്മൾ ഈ കളറുകളൊക്കെ അപ്ലൈ ചെയ്യാനായിട്ട് ഇപ്പം ഇവിടെ ഞാൻ ഒരു റെഡ് കളർ അതായത് കവറിൻ്റെ ഭാഗം വരുമ്പോൾ റെഡ് ഡിഷ് കൂട്ടിയിട്ടാണ് അവിടെ അപ്ലൈ ചെയ്യണത് അത് പിന്നീട് റെഡ് നമ്മൾ മറ്റ് കളറുകളൊക്കെ വരുമ്പോൾ ആ റെഡിന് നോർമൽ റെഡായി വരും അതുകൊണ്ടാണ് കുറച്ച് കൂട്ടി ആദ്യം ചെയ്യുന്നത് അല്പം ഡെപ്ത്തിൽ തന്നെ ആ കളർ നമ്മൾ അപ്ലൈ ചെയ്യണം അപ്പോൾ ഇതിൽ നമുക്ക് സ്കെച്ച് നേരത്തെ തന്നെ തയ്യാറാക്കിയിട്ടുള്ളതാണ് കാരണം അത്ര സമയം നഷ്ടപ്പെടുത്തണ്ട നമുക്ക് പെയിൻറ്റിങ്ങിനെ പറ്റിയാണല്ലോ പഠിക്കേണ്ടത് അപ്പോൾ അതുകൊണ്ട് ആണ് നേരത്തെ സ്കെച്ച് ചെയ്ത് തയ്യാറാക്കി വെച്ചിട്ടുള്ളത് ഈ സ്കെച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രീ ഹാൻഡാണ് പ്രത്യേക അളവ് ഇല്ലാതെ വെറുതെ ഒരു ഡ്രോയിങ് ചെയ്തു എന്നുള്ള രീതിയിലാണ് ഫ്രീ ഹാൻഡിലാണ് ചെയ്തിട്ടുള്ളത് അതായത് ഗ്രാഫോ മറ്റ് മറ്റു രീതിയിൽ ഒന്നും ഉപയോഗിച്ചിട്ടില്ല ഇപ്പം നമ്മളിവിടെ ഡാർക്ക് മിഡിൽ ഷെയ്ഡോസ് അതിനേക്കാൾ സ്വല്പം ഡാർക്ക് കൂടി ചേർത്തിട്ടാണ് നമ്മളിവിടെ അപ്ലൈ ചെയ്യുന്നത് ഇതിൽ നേരത്തെ പറഞ്ഞ കളർ മിക്സിംഗ് ഒക്കെയാണ് ഇതിൽ ആവശ്യം വരുന്നത് പിന്നെ നമ്മൾ രണ്ടാമത്തെ സൈഡ് എടുത്തു ഇപ്പം ഇവിടെ നമുക്ക് എല്ലാവർക്കും ലളിതമായിട്ട് ചെയ്യാന്നുള്ള ഒരു മെത്തേഡാണ് നമ്മൾ കൊണ്ടുപോകുന്നത് അതായത് ലളിതമായിട്ട് വരയ്ക്കുമ്പോൾ നമുക്ക് യാതൊരു വിധത്തിലുള്ള ടെൻഷനും വരുന്നില്ല എന്നുള്ളതാണ് ഇത് തുടക്കക്കാരാണെങ്കിൽ അവർക്കിതൊരു വളരെ ഈസി ആയിട്ട് അതായത് പെയിൻറ്റിംഗ് ഓയിൽ പെയിൻറ്റിംഗ് എന്നൊക്കെ പറയുമ്പോൾ വളരെ ടഫായിട്ടുള്ളൊരു സബ്ജക്റ്റാണ് അല്ലെങ്കിൽ ഒരു മീഡിയ ആണ് എന്നുള്ളതുകൊണ്ട് പലരും അതിന് ധൈര്യപ്പെടാതെ വരും ഇപ്പോൾ പലർക്കും അക്രിലിക് ആണ് അധികം ചെയ്യാറ് പക്ഷേ അക്രിലിക് പെയിൻ്റിങ് ചെയ്യുമ്പോൾ ഈ ഓയിൽ പെയിൻറ്റിങ്ങിൻ്റേതായ സാധ്യതകൾ കിട്ടില്ല ഓയിൽ പെയിൻറ്റിങ് എന്നു പറഞ്ഞാൽ വളരെയധികം സ്വതന്ത്രമായി ചെയ്യാൻ കഴിയുന്ന ഒരു മാധ്യമം ആണ് കാരണം ഇത് പെട്ടെന്ന് ഉണങ്ങില്ല എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത അത് നമുക്ക് വളരെ പെയിൻറ് ചെയ്യാനായിട്ട് വളരെ ഹെൽപ്പ്ഫുള്ളാണ് മനസ്സിലായല്ലേ അപ്പോൾ അതുകൊണ്ട് ആണ് നമ്മൾ ഓയിൽ പെയിൻറ്റിങ്ങിനെ പറ്റിയിട്ട് ചെയ്യുന്നുണ്ട് മാത്രമല്ല നമുക്ക് ഇതിൻ്റെ കളറിൻ്റെ തന്നെ എന്താ പറയുക അത് മിക്സ് ചെയ്യാനും അതായത് വളരെ ലയിപ്പിച്ച് കൊണ്ടുവരാനും വീണ്ടും അതിൻ്റെ മുകളിൽ അപ്ലൈ ചെയ്ത് മറ്റ് കളറ് നമുക്ക് ലയിപ്പിച്ച് ചെയ്യാനൊക്കെ സാധിക്കും ചില സാഹചര്യത്തിൽ നമുക്ക് ഈ ക്യാൻവാസിന് വെച്ച് തന്നെ ചില കളറ് മിക്സ് ചെയ്യാൻ പറ്റും അങ്ങനെയും സാധിക്കും അതായത് ഒരു കളർ അപ്ലൈ ചെയ്തതിനു ശേഷം വേറൊരു കളർ അതിന് മുകളിൽ ചെയ്തതിന് ശേഷം അത് രണ്ട് കളർ കൂടി മിക്സ് ചെയ്യാം അതിനുള്ള സൗകര്യം ഓയിൽ പെയിൻറ്റിങ്ങിൽ മാത്രമാണ് മറ്റേ അക്രലിക്കിലാണെങ്കിൽ അപ്പോഴേക്കും ഡ്രൈ ആയി പോകുന്നതുകൊണ്ട് ഈ സാധ്യതകൾ അക്രലിക്കിൽ ശരിയാവില്ല അതുമാതിരി ഈ ഓയിൽ പെയിൻറ്റിങ് ചെയ്യുന്ന ഈ രീതി കണ്ടിട്ട് നിങ്ങൾ ഇനാമിൽ പെയിൻറ്റിങ്ങിൽ ചെയ്യാൻ ശ്രമിക്കരുത് കാരണം അതിൻ്റെ രീതി പെയിൻറ്റിങ് രീതി വ്യത്യസ്തമാണ് ഇത് ഓയിൽ പെയിൻറ്റിങ്ങിൽ മാത്രമുള്ള സൗകര്യമാണ് ഈ രീതികളൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്ന പെയിൻറ്റിങ് രീതി ഈ രീതി ഫോളോ ചെയ്താൽ ഏതൊരാൾക്കും അതായത് പെയിൻറ്റിങ്ങിനോട് താല്പര്യമുള്ള ഏതൊരു വ്യക്തിക്കും വളരെ ഈസി ആയിട്ട് പെയിൻറ് ചെയ്യാൻ സാധിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം നിങ്ങൾ ഈ പെയിൻറ്റിങ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇത് കണ്ടതിന് ശേഷം മുഴുവനായിട്ട് വീഡിയോ കാണുക വളരെ രസകരമായിട്ട് നിങ്ങൾക്ക് പെയിൻറ്റിങ് ഇതുപോലെ അപ്ലൈ ചെയ്ത് മനസ്സിലാക്കാം അതല്ലാതെ ഞാൻ വളരെ ഫാസ്റ്റായിട്ട് എന്തെങ്കിലും ഒരു പെയിൻറ്റിങ് രീതി ഇവിടെ കാണിച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അത് കാഴ്ചക്കാരുടെ പോലെ കണ്ടിരിക്കാൻ സാധിക്കുള്ളൂ കഴിയുള്ളൂ കാരണം അത് പെയിൻറ്റ് ചെയ്യാനായിട്ട് ഒന്നും പഠിക്കാൻ പറ്റില്ല അപ്പം ഇവിടെ നമ്മൾ ചെയ്യുന്ന രീതി വളരെ സാവകാശത്തിന് നമുക്കത് മനസ്സിലാക്കിയിട്ട് നമ്മൾ പെയിൻറ്റ് ചെയ്യുമ്പോൾ ആ സാഹചര്യ സമയത്ത് നമുക്ക് വീണ്ടും ഈ പെയിൻറ്റിംഗ് ഒന്നുകൂടി കാണുകയാണെങ്കിൽ നിങ്ങൾക്കതൊരു ഇൻസ്പിറേഷൻ ആവും വളരെ സിമ്പിളായിട്ട് ഇത് പെയിൻറ്റ് ചെയ്ത് കൊണ്ടുവരാൻ സാധിക്കും അതാണ് പിന്നെ നമ്മളിവിടെ ഇപ്പോൾ ആ മിഡിൽ ഷെയ്ഡ്സ് കഴിഞ്ഞു ഇനി അല്പം ലൈറ്റ് അതായത് ഒന്നുകൂടി ലൈറ്റ് ചേർത്തിട്ടുള്ള ഭാഗങ്ങൾ ചെയ്യണം അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ഈ വിട്ടുപോയ ഭാഗം പൂരിപ്പിക്കുക എന്ന് പറയും വിട്ടുപോയ ഭാഗം പൂരിപ്പിക്കലാണ് അതായത് അവിടെ ഫില്ല് ചെയ്യാണ് നമ്മൾ ചെയ്യുന്നത് ആ ഫില്ല് ചെയ്യുമ്പോൾ നമുക്ക് വളരെ ഒന്നും കൂടി ഒരു സിംപ്ലിസിറ്റി തോന്നും ഇതിപ്പോൾ ചെയ്യുന്ന ആ രീതി കാണുമ്പോൾ നമുക്കത് ഒന്നുകൂടി സിമ്പിളായിട്ട് ചെയ്ത് പോരാൻ സാധിക്കും അതേമാതിരി ആ ഫില്ല് ചെയ്യാന്നുള്ള ആ ഒരു ചിന്ത മാത്രമാണ് ഇപ്പോൾ അതായത് ആ ലൈറ്റ് കളറില് എവിടെയൊക്കെയാണ് അത് വിട്ട് ബാക്കിയുള്ള ഭാഗങ്ങൾ നമ്മൾ ഫില്ല് ചെയ്യുക എന്നുള്ള ആ ഒരു ചിന്ത മാത്രം ഇപ്പോൾ വേണ്ടൂ അങ്ങനെ വരുമ്പോൾ നമുക്കതൊരു ടെൻഷൻ ഇല്ലാതെ എങ്ങനെ വേണമെങ്കിലും പെയിൻറ്റ് ചെയ്തെടുക്കാൻ സാധിക്കും ഇവിടെ നമ്മൾ ഇവിടെ ചെയ്തിട്ടുള്ളത് കണ്ണ് മൂക്ക് ചുണ്ട് ഈ മൂന്ന് ഭാഗങ്ങൾ നമ്മൾ വിട്ടിരിക്കുകയാണ് അത് ലാസ്റ്റ് അതായത് മറ്റ് കളറുകളൊക്കെ അപ്ലൈ ചെയ്തതിനു ശേഷം മാത്രമാണ് നമ്മളത് ഫിനിഷ് ചെയ്തുള്ളത് ഇപ്പോൾ ഇവിടെ പല ആളുകൾക്കും ഒരു സംശയം ഇതെന്താണ് ഈ രീതിയിൽ എങ്ങനെ നിങ്ങളിത് ചെയ്ത് തീർക്കുന്നു അല്ലെങ്കിൽ ഇത് നമുക്ക് വളരെ ബുദ്ധിമുട്ടായിട്ടുള്ളൊരു രീതിയാണോ എന്നൊക്കെ ഒരു സംശയം തോന്നുന്നു പക്ഷെ അത് നമ്മൾ പെയിൻ്റിങ് ചെയ്ത് കഴിയുമ്പോൾ മാത്രമാണ് അതിൻ്റെ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ആ ഒരു രസം എന്താണെന്ന് മനസ്സിലാവുള്ളൂ ഇവിടെ ഞാൻ ഡാർക്ക് ബ്ലൂ അല്പം ബേൺസീന റെഡ് പിന്നെ യെല്ലോ വൈറ്റ് അത് ചെറിയൊരു രീതിയിലാണ് യെല്ലോ വൈറ്റും കൂടി ചേർത്തിട്ടുള്ളൂ അധികം പെർസെൻറ്റേജ് ഡാർക്ക് ബ്ലൂ റെഡും വേണം പിന്നെ അല്പം യെല്ലോ അപ്പോൾ ഈ മൂന്ന് കളറുകളും നമ്മൾ അവിടെ അപ്ലൈ ചെയ്ത് ഇപ്പോൾ ഇവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് എന്ത് കളറാണ് കാണുന്നത് അല്ലെങ്കിൽ നമുക്ക് എന്ത് കളറാണ് അവിടെ വേണ്ടത് അത് നമ്മൾ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്യുക അങ്ങനെയുള്ളൊരു മൈൻഡോട് കൂടി വേണം വരയ്ക്കാൻ അതായത് നമ്മളൊരു പടം ഇനിയിപ്പോൾ ആൾ വരുന്നാലോ അല്ലെങ്കിൽ ഈ പറഞ്ഞ കഥാപാത്രം ഫിഗർ ശരിയാകുമോ ഇതിങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും ഇതിൻ്റെ അവസ്ഥ എന്നുള്ള ചിന്ത മാറ്റി നമ്മൾ ഓരോ കളറും അതാത് സ്ഥലത്ത് അപ്ലൈ ചെയ്യാം അപ്പോൾ ആ ഫില്ല് ചെയ്യുക എന്നുള്ള ഒരു രീതി മാത്രം നമ്മൾ അവലംബിക്കുന്നത് ഡാർക്ക് ഭാഗം എവിടെയാണ് ഇപ്പോൾ താടിയുടെ ഷെയ്ഡ് കഴുത്തിലേക്ക് വന്നിരിക്കുകയാണ് അതാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു രൂപം അവിടെ വന്നിട്ടുള്ളത് മുകളിൽ നിന്ന് ലൈറ്റ് വരുമ്പോൾ അതിൻ്റെ ഷെയ്ഡോ താഴോട്ട് ചില ഫിഗറിന് മാത്രം ഫ്രണ്ടിൽ നിന്ന് ലൈറ്റ് വരുമ്പോൾ ഇത് ഇതേ രീതിയായിരിക്കില്ല അപ്പോൾ ചിത്രത്തിൽ കാണുന്ന രീതി അനുസരിച്ചാണ് ഇപ്പോൾ അത് ആ താടിയുടെ ആണ് ആ കൃത്യം അതേ ഷേയ്പ്പിൽ വന്നിരിക്കുന്നത് പിന്നെ താഴീടെ ഇതിൻ്റെ കഥാപാത്രത്തിൻ്റെ ഈ ഫിഗറിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ താടി എന്നുള്ള ഭാഗമുണ്ടല്ലോ അതൊരു ഓവൽ ഷേപ്പാണ് പിന്നെ നെറ്റിയുടെ ഷേപ്പ് മൊത്തത്തിലുള്ളൊരു ഷേപ്പ് ഇതൊക്കെ നമ്മൾ ആദ്യം തന്നെ ഒന്ന് നിരീക്ഷണം നടത്തിയിട്ട് വേണം കളറുകൾ ചെയ്യാനായിട്ട് ഇപ്പോൾ നമുക്ക് തോന്നും ഇതെന്താണ് കഴുത്തിൽ ഒരു തുണി വെച്ച് കെട്ടിയ മാതിരിയാണ് അല്ലെങ്കിൽ അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ ചിന്തകൾ വരും ഇത് വരച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് കൂടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരും ഓരോന്നൊക്കെ പറയാൻ തുടങ്ങും അപ്പം നമുക്ക് ഇതിൻ്റെ ഫൈനൽ റിസൾട്ട് എന്താണെന്നുള്ളത് നമ്മുടെ മനസ്സിൽ മാത്രമാണ് വേറൊരാളുടെ മനസ്സിലോ അല്ലെങ്കിൽ അവരെ കാഴ്ചപ്പാടിലില്ല ഇല്ല അപ്പം നമ്മുടെ മനസ്സിൽ എന്തൊക്കെയുണ്ട് അതിനനുസരിച്ചുള്ള ആ ഒരു പൂർത്തീകരണത്തിലേക്കാണ് നമ്മൾ ഈ പെയിൻറ് ചെയ്ത് വരുന്നത് അതിൻ്റെ ഇടയ്ക്ക് കാണുന്ന എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും നമ്മളത് സോൾവ് ചെയ്തിരിക്കും അതുകൊണ്ട് ആരും ഡിസ്റ്റർബ് ചെയ്തിട്ട് വരച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾ ആരെങ്കിലും ഇതിലൊക്കെ പറഞ്ഞ് ഡിസ്റ്റർബ് ചെയ്യുകയാണെങ്കിലും അത് അവരുടെ അറിവില്ലായ്മ മാത്രമായിട്ടേ കാണാവൂ അങ്ങനെ നിങ്ങളുടെ മനസ്സിനെ മുഷിപ്പിക്കാനൊക്കെ സാധ്യത വളരെ കൂടുതലാണ് അതൊക്കെ ഒഴിവാക്കുക അതായത് നിങ്ങളത് അക്സെപ്റ്റ് ചെയ്യണില്ല മനസ്സിലായോ ഇപ്പോൾ ഇവിടെ നമ്മൾ ഷേഡോസ് കഴുത്തിൻ്റെ അവിടെ കൊടുത്തു അപ്പോൾ അതിനോട് ബന്ധപ്പെട്ട കളറുകളൊക്കെ എവിടെയാണെന്ന് നോക്കി അവിടെയൊക്കെ നമ്മൾ അതേ കളർ അപ്ലൈ ചെയ്യുകയാണ് അപ്പോൾ പിന്നെ അത്രയും റിസ്ക് നമുക്ക് കുറഞ്ഞ് കിട്ടി ആ രീതികളൊക്കെ നമ്മൾ ചെയ്തു വെച്ചു പിന്നെ ഇത് കളർ അടുത്ത ബ്രഷ് എടുത്തു അതായത് നേരത്തെ പെയിൻറ്റ് ചെയ്ത ബ്രഷല്ല അതായത് നേരത്തെ മുമ്പത്തെ വീഡിയോ എല്ലാവരും കണ്ടിട്ടുണ്ടെങ്കിൽ അതിനെപ്പറ്റി അറിയാൻ പറ്റും ഞാനെങ്ങനെയാണ് ഈ പെയിൻറ്റിങ് രീതികൾ ചെയ്യുന്നത് എന്നുള്ളത് നിങ്ങളാദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ തൊട്ടടുത്ത് കാണുന്ന ഒന്ന് ക്ലിക്ക് ചെയ്താൽ അടുത്ത വീഡിയോസ് വരുമ്പോഴും നിങ്ങൾക്കത് നോട്ടിഫിക്കേഷനായിട്ട് വരും അതുപോലെ തന്നെ ഷെയർ ചെയ്യാൻ നിങ്ങളുടെ കൂട്ടുകാർക്കാർക്ക് താല്പര്യമുള്ള കലയോട് താല്പര്യമുള്ള സുഹൃത്തുക്കളൊക്കെ ഉണ്ടാകും അവർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്താൽ അവർക്കും ഈ പെയിൻറ്റിങ്ങിനെ പറ്റിയിട്ടൊന്ന് മനസ്സിലാക്കാൻ എണ്ണ ചായ ചിത്രങ്ങൾ ഫോട്ടോ വരയ്ക്കാനൊക്കെ ഒരുപാട് സാധ്യത കഴിയും അതോടൊപ്പം തന്നെ നമ്മൾ വാട്ടർ കളറ് ചാർക്കോള് പെൻസിൽ ഡ്രോയിങ് പിന്നെ അക്രലിക് പെയിൻറ്റിങ് ഒരുവിധം പെയിൻറ്റിങ് നമ്മൾ ചെയ്യുന്നുണ്ട് നമ്മുടെ വീഡിയോസ് കുറേ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ പോർട്രേറ്റ് ക്ലാസ്സുകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതിൽ നമ്മൾ ഷേഡോസ് മൂക്കിൻ്റെ ഷേഡോസും കൗളത്തും ഭാഗങ്ങളും നമ്മൾ ചെയ്യുന്നുണ്ട് ഇതൊരു മിഡിൽ ഷേഡോസാണ് മൂക്കിൻ്റെ അവിടെ വരുമ്പോൾ സൈഡിലും അല്പം കൂടി ഡാർക്കായിരിക്കും അപ്പം അങ്ങനെ മൂന്ന് കളറുകളാണ് നമ്മളിപ്പോൾ ഇവിടെ ചെയ്തത് ഇതിലെല്ലാറ്റിലും യെല്ലോ റെഡ് പിന്നെ യെല്ലോ റെഡും വൈറ്റും ഇതാണ് ഇപ്പം ഇതിൽ മി മെയിനായിട്ടുള്ള രീതി വരുന്നത് ഇപ്പം ഈ ചിത്രം കാണുമ്പോൾ പലരും പറയും ഇതൊരു മുത്തശ്ശിയെ പോലെ ഉണ്ട് അല്ലെങ്കിൽ ആകെ ഒരു ഷേഡ്സ് അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ടാണല്ലോ കിടക്കുന്നത് എന്നുള്ളൊരു രീതി എല്ലാവരും ഇപ്പം കാണുന്നതിൽ തോന്നും പക്ഷേ നമുക്ക് കോൺഫിഡൻസിനും ഉണ്ടാവണം നമ്മുടെ ചിത്രം എങ്ങനെയൊക്കെ കാട്ടിക്കൂട്ടിയാലും അതായത് നമുക്ക് ചെയ്യാനുള്ള കളറുകൾ എവിടെയൊക്കെ അപ്ലൈ ചെയ്യണം അത് ചെയ്യുമ്പോൾ തന്നെ കാണാൻ വൃത്തികേടുണ്ടോ ഇല്ലേ എന്നുള്ളതിനെ പറ്റി ഒന്നും നമ്മളിപ്പോൾ ചിന്തിക്കാനേ പാടില്ല അങ്ങനത്തെ ഒരു ചിന്ത പോലും ഇല്ല ഇപ്പോൾ ഒന്നേ ഉള്ളൂ ഇത് എങ്ങനെയാണ് കളറ് ഫില്ല് ചെയ്യണത് അത് മാത്രമേ ഉള്ളൂ ഇപ്പോൾ ചിന്ത ഇതിൻ്റെ പര്യാപ് അവസാനത്തെ ഭാഗത്തേക്ക് വരുമ്പോൾ മാത്രമാണ് അതായത് ഈ പെയിൻ്റിങ് ഫിനിഷ് ചെയ്യുമ്പോൾ മാത്രമാണ് നമ്മൾ അത്ര കാര്യത്തിലേക്ക് വരുന്നുള്ളൂ കാരണം അതിന് മുമ്പായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ് ഇപ്പോൾ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെ വരുമ്പോൾ നമുക്ക് വളരെ എളുപ്പമായിട്ട് ചെയ്യാൻ പറ്റും അപ്പോൾ ഒരാൾക്ക് കാണുമ്പോൾ പല കറക്റ്റല്ല എന്നൊക്കെ തോന്നലുണ്ടെങ്കിൽ അതൊക്കെ അയാളുടെ തോന്നൽ മാത്രമായിട്ടൊക്കെ കാണോ പിന്നെ നമ്മളിപ്പോൾ ഈ ഡ്രൈവിങ് ചെയ്യുന്ന ഒരാളുടെ കാഴ്ചപ്പാടാണ് എങ്ങനെയാണ് ഈ വണ്ടി സ്റ്റിയറിംഗ് ബാലൻസ് കിട്ടുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ച് കഴിഞ്ഞാൽ അയാൾ പറയും റോഡിൻ്റെ ബ്ലെൻഡ് മാറ്റിലാണ് ഡ്രൈവിംഗ് എന്നൊക്കെ പറയും കാരണം റോഡിൻ്റെ ആ വളവും തിരിവുകളൊക്കെ സ്ട്രെയിറ്റ് ആക്കുക എന്നുള്ള രീതിയാണ് അത് അതിൽ തന്നെ ഇവിടെ ഫില്ല് ചെയ്യാനുള്ളതൊക്കെ നമ്മൾ ചുമ്മാ ഫില്ല് ചെയ്യുക മാത്രം ചെയ്യണം അപ്പോൾ തന്നെ ഈ ആള് പതുക്കെ ശരിയായി പോയി വരും ഷേഡിൻ്റെ അവിടെ നമ്മൾ ചെവിയുടെ അവിടെ ഷെയ്ഡ് കൊടുക്കുകയാണ് ആ ഷെയ്ഡ് എല്ലാം ചെയ്യുന്നിടത്തൊക്കെ ചെയ്ത് നമ്മൾ അത് അപ്ലൈ ചെയ്ത് എല്ലാം ക്ലിയർ ക്ലിയറാക്കി എടുത്തിരിക്കുകയാണ് ഇപ്പം ഇനി നമുക്ക് ഈ പുരി ഈ പുരികത്തിൻ്റെ തൊട്ട് താഴെയുള്ള ഷെയ്ഡ് ഓസ് ഉണ്ട് ആ ഷെയ്ഡ് ഹോസാണിപ്പോൾ നമ്മൾ ചെയ്യണത് കൂടാതെ പിന്നെ ഇതിൻ്റെ നെറ്റിയുടെ ഭാഗം ഇപ്പോൾ ഫുള്ളായിട്ടാണ് നമ്മളിതിൽ കാണിക്കുന്നത് ഇനി അതിന് അല്പം ക്ലോസ് ക്ലോസപ്പിലാക്കി നമ്മൾ ഫിനിഷിങ് വരുമ്പോൾ കൊണ്ടുവരുന്നതാണ് ഇപ്പം ബേസിക്കായിട്ട് എല്ലായിടത്തും പെയിൻറ്റ് എത്തേണ്ടതു കൊണ്ട് നമ്മളതൊരു ഫുള്ളായിട്ട് കാണിക്കുന്നത് ഇപ്പോൾ ഫുള്ളായിട്ട് കാണിച്ച ഫിഗർ ഫുള്ളായിട്ട് കാണുന്നു ഇപ്പോൾ ഇവിടെ കഴുത്തിൻ്റെ അവിടെ നമുക്ക് അനിഷ്ടകരമായ രീതിയിലൊരു ഷെയ്ഡ് ഓസ് വന്നിട്ടുണ്ട് പിന്നെ അനിഷ്ടകരമായ രീതിയിലവിടെ ഇവിടേക്ക് ഓരോ തോണ്ടല് വന്നിട്ടുണ്ട് ഇത് കാണുമ്പോൾ തന്നെ ചില ആളുകൾ ഒരു ആർട്ടിസ്റ്റാണെന്ന് കാണുന്നുണ്ടെങ്കിൽ ഇയാൾ എന്തോ ഒരു പെയിൻറ്റിങ്ങിനെ പറ്റിയൊന്നും അറിവില്ലേ എന്നൊരു ചിന്ത വരാം വേറൊരാൾ ബിഗിനേഴ്സ് ആണെങ്കിൽ പറയും ഇത് ഇങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ ഞങ്ങളുടെ അവസ്ഥ എന്തായിരിക്കും ഇയാളുടെ പെയിൻറ്റിങ്ങൊക്കെ ഒരു മാതിരി അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ടാണല്ലോ എന്നൊക്കെ അപ്പോൾ അങ്ങനെയുള്ള ചിന്താഗതി ആദ്യം മാറ്റിയിട്ട് ഈ മനുഷ്യൻ എന്താണ് കാട്ടി നമുക്ക് പറഞ്ഞു തരാൻ ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ എന്ത് പെയിൻറ്റിങ് ഇങ്ങനെ രീതിയാണ് ഇയാൾ ചെയ്ത് കൊണ്ടുവരുന്നത് റിസൾട്ട് എങ്ങനെയായിരിക്കും എന്നുള്ളത് നമുക്ക് ഇയാൾ പെയിൻറ് ചെയ്യുമ്പോൾ അതിനുണ്ടാവുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് നമ്മൾ വളരെ സൂക്ഷ്മമായി ശ്രദ്ധിക്കുകയാണെങ്കിൽ മാത്രമാണ് നിങ്ങൾക്കത് തിരിച്ചറിയാൻ സാധിക്കുള്ളൂ എന്നുള്ള കാര്യം പ്രത്യേകിച്ച് ഓർപ്പിക്കുകയാണ് പിന്നെ ഇവിടെ ഈ സൈഡിൽ ഷെയ്ഡൊക്കെ കൂടിയ പോലെ നമുക്ക് തോന്നും സത്യത്തിൽ അവിടെ ഷെയ്ഡോസ് കൂടിയിട്ടില്ല കാരണം അതൊരു കളർ അപ്പ ചെയ്യുക എന്നുള്ളതിൻ്റെ അപ്പുറം ഒന്നും നമ്മൾ ചിന്തിച്ചിട്ടില്ല മനസ്സിലായില്ലേ ഇനി നമുക്ക് അടുത്തതായിട്ട് ചെയ്യേണ്ടത് ഇതിൻ്റെ ഓരോ ഭാഗത്തെ ഒന്നും കൂടി ഡെപ് ആയിട്ടുള്ള ബാഗ് ഈ ഡെപ്തായിട്ടുള്ള ബാഗുകൾ കുറച്ചും കൂടി സൂക്ഷ്മമായിട്ട് ചെയ്യേണ്ട ഒരു സംഭവമാണ് അല്പം ഡെപ്ത് വരേണ്ടത് എവിടെയാണ് എന്നുള്ളതൊക്കെ പിന്നെ അത് മിക്സ് ചെയ്യാനായിട്ടും അതുമാതിരി തന്നെ ആ മിക്സ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇത് ലയിച്ച് നിൽക്കാനായിട്ട് നമ്മൾ ചെയ്യുന്ന കളറുകൾ എപ്പോഴും ലയിച്ചിരിക്കാനായിട്ടുള്ള ഒരു ടച്ചപ്പ് കൂടി ഉണ്ട് ഇവിടെ രണ്ട് ബ്രഷ് നമ്മൾ കാര്യമായിട്ട് ഉപയോഗിച്ചിട്ട് പോകും ഒന്ന് ഷെയ്ഡോസ് ഒന്ന് ലൈറ്റ് ഈ രണ്ടേ രണ്ട് ബ്രഷുകൊണ്ടാണ് നമ്മുടെ പെയിൻറിങ് നടക്കുന്നത് ഒരുപാട് ബ്രഷുകളൊക്കെ ഇതിൻ്റെ ആവശ്യം വരുന്നില്ല ഒരുവിധം ഫോർട്രേറ്റ് ചെയ്യാനൊക്കെ ഇട്ട് നമുക്ക് ബ്രഷുകൾ നല്ലതാണ് പക്ഷേ ഈ പെയിൻറിങ് രീതിയിൽ ഞാൻ രണ്ടേ രണ്ട് ബ്രഷ് പിന്നൊന്ന് പോയിൻറ്റ് ബ്രഷും ഒരു ഫ്ലാറ്റ് ബ്രഷും ഫിനിഷ് ഇത്രയേ ഉള്ളൂ പിന്നെ അപ്പം നമ്മുടെ കയ്യിൽ ഒരു അഞ്ചിൻ്റെ അഞ്ചാം നമ്പർ ബ്രഷാണെന്നുണ്ടെങ്കിൽ അത് രണ്ടെണ്ണം അഞ്ചാം നമ്പർ ആയിരിക്കണം അതായത് നമ്മൾ ഒരു ബ്രഷ് മേടിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ആ ബ്രഷ് എപ്പോഴും ഒന്നോ രണ്ടോ അതേ അളവിലുള്ള നമ്പറിൽ ബ്രഷ് വാങ്ങണം അപ്പോൾ മാത്രമാണ് നമുക്ക് ഓരോ കളറിലേക്കും ഓരോ ബ്രഷായിട്ട് ഉപയോഗിക്കാനും ഒരേ അളവിലേക്കും വരുള്ളൂ ഇത് അല്പ അപ്പം പിന്നെ ഓയിൽ പെയിൻറ്റിങ്ങിൻ്റെ മറ്റൊരു രീതി എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഫ്ലാറ്റ് ബ്രഷാണ് ഷോർട്ട് ഫ്ലാറ്റ് ബ്രഷാണ് വേണ്ടത് ഷോർട്ട് ഫ്ലാറ്റ് ബ്രഷ് ബ്രഷാകുമ്പോൾ മാത്രമാണ് നമുക്ക് കളറ് അധികം പാച്ചുകളില്ലാതെ അതായത് ബ്രഷ് സ്ട്രോക്ക് അധികം നല്ല സ്മൂത്തായിട്ട് നിൽക്കേണ്ടിടത്തൊക്കെ ബ്രഷ് സ്ട്രോക്ക് വരാതിരിക്കാൻ ഈ ഫ്ലാറ്റ് ബ്രഷ് എപ്പോഴും നല്ലതാണ് ഈ ഫിഗറിനനുസരിച്ചുള്ള ഫ്ലാ ബ്രഷല്ല നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് വിചാരിക്കും അതിൻ്റെ കുറച്ച് പരന്ന ഭാഗങ്ങളൊക്കെ നമ്മൾ ചെയ്യാൻ അല്പം പോയിൻ്റ് ആയിട്ട് എടുക്കാനായിട്ട് ചെരി ബ്രഷ് ഒന്ന് ചെരിച്ചു പിടിച്ചാൽ മതി ഇപ്പോൾ ഏകദേശം നമ്മൾ കൊടുത്തിരിക്കുന്നത് ഷേഡോസൊക്കെ ഒരുവിധം വന്നിട്ടുണ്ട് നമുക്ക് ഡാർക്ക് വരണ്ട കൊടുത്ത് ചെറിയ ലൈറ്റ് ഡാർക്ക് ഇങ്ങനെയുള്ള മോഡിഫിക്കേഷൻ ആ ഷേഡോസിന് മാത്രമായിട്ട് നമ്മൾ ചെയ്യുന്നു ഇപ്പം ഏകദേശം നിങ്ങൾക്ക് ക്ലോസപ്പിൽ കാണാം ഇതിൻ്റെ ഷെയ്ഡോ അപ്ലൈ ചെയ്ത ഇഷ്ട കുറച്ച് ലോങ്ങ് ആകുമ്പോൾ നമുക്ക് അതറിയാൻ പറ്റില്ല ഇവിടെ ഡാർക്ക് ഭാഗം നമ്മൾ വെച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അതിൻ്റെ കൂടുതൽ ഭാഗങ്ങൾ നമ്മൾ ലയിപ്പിക്കുന്ന സമയത്ത് ഡാർക്ക് ബ്രഷുമ്പോൾ കൂടുതൽ വരുമ്പോൾ നമ്മൾ ആ ബാക്കിൽ മുടിയുടെ മുകളിൽ തേച്ചിട്ട് അത് വൃത്തിയാക്കുകയാണ് അതാത് വേറെ ഒന്നും മുടിക്ക് യാതൊരു പ്രശ്നം ഉണ്ടായിട്ടല്ല അതായത് ഈ പൂച്ചാനന്തര തിന്ന് കഴിഞ്ഞാൽ ചിരി നിരത്തിട്ട് ഒരു പരിപാടി അത് ഇതിൻ്റെ മുകളിൽ ബ്ലാക്ക് അതായത് ബ്ലാക്ക് അല്ല ഡാർക്ക് ഡെപ്ത്ത് കൂടുതൽ വരുമ്പോൾ നമുക്കത് ലൈറ്റിലേക്ക് വരേണ്ട സമയത്ത് അതൊരു ഡിസ്റ്റർബ് വരായിരിക്കാം നമ്മളത് അപ്പുറം ഇപ്പുറത്ത് വെച്ചൊന്ന് വരും അപ്പോൾ നമുക്ക് സൗകര്യം കിട്ടിയതിപ്പോൾ മുടിയുടെ മുകളിലാണ് ഇതേമാതിരി വീണ്ടും വീണ്ടും നമ്മളവിടെ ചെറിയ ചെറിയ ഷേഡോസുകൾ നമ്മൾക്ക് ഇനി തീർക്കാണ്ട് ലൈറ്റ് വരാനുണ്ട് അപ്പോൾ അത് നമുക്ക് ഏറെക്കുറെ നമ്മുടെ സാറ്റിസ്ഫാക്ഷൻ വന്നതിന് ശേഷമാണ് നമുക്ക് കരിലിക്ക് വരാവുക അതിന് മുമ്പ് നിങ്ങൾ എന്താ വിചാരിക്കും ഇതെന്താ തോണ്ടിത്തോണ്ടിരിക്കണമെന്ന് തോണ്ടിത്തോണ്ടിരിക്കുകയല്ല അത് കാരണം നമ്മൾ കാണാൻ നിങ്ങൾക്ക് ഇവിടെ കളറിൻ്റെ ഇങ്ങനെ കൂടി വരുന്നത് കാണാം അങ്ങനെ വരുമ്പോൾ ലൈറ്റിൻ്റെ ബ്രൈറ്റ്നെസ് വരുള്ളൂ അപ്പോൾ ഈ തൂണ്ടലിനനുസരിച്ച് നമുക്ക് അതിൻ്റെ സാറ്റിസ്ഫാക്ഷൻ വരുമ്പോൾ മാത്രമാണ് അതായത് പിന്നീട് അത് ടച്ച് ചെയ്യേണ്ട ആവശ്യം വരില്ല അപ്പോൾ ആ സാറ്റിസ്ഫാക്ഷൻ കിട്ടാൻ വേണ്ടിയാണ് നമ്മളിവിടെ ഈ ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക അതായത് ഷെയ്ഡ് ഓസ് കൊടുക്കൽ ലൈറ്റ് കൊടുക്കൽ ഇതൊക്കെ ചെയ്ത് അതിൻ്റെ ഒരു എഴുപത്തഞ്ച് ശതമാനം അതായത് കണ്ണ് മൂക്ക് ചുണ്ട് ഒഴുകെ ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ ഒരു എഴുപത്തഞ്ച് ശതമാനം നമ്മൾ ചെയ്ത് കഴിഞ്ഞിരിക്കണം അങ്ങനെ ഒരു സെറ്റപ്പ് ആയി കഴിഞ്ഞാൽ മാത്രമാണ് ഫയലിലേക്ക് വരുമ്പോൾ നമുക്ക് അതിൻ്റേതായ ഒരു പൂർത്തീകരണം തോന്നുള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് ഇത് ഇവിടെ ഇങ്ങനെ ലൈറ്റുകൾ എത്രമാത്രം ഉണ്ട് എന്നൊക്കെ നന്നായിട്ട് മനസ്സിലാക്കിയിട്ട് നമ്മളത് ചെയ്യണത് ഇപ്പോൾ ഈ സ്ഥലത്ത് വൈറ്റ് കൂടുതൽ വേണം എന്നാൽ അപ്പോൾ അവിടെ അപ്പുറത്ത് ഡിമ്മാണെന്നുള്ളപ്പോൾ നമുക്ക് മനസ്സിലായി തിരിച്ചറിവ് വന്നു അപ്പോൾ അതിന് ശേഷം നമ്മൾ അവിടേക്കും കുറച്ച് പെയിൻറ്റ് ലൈറ്റ് കളർ എടുത്തിട്ട് അതിൻ്റെ അപ്പുറവും സൈഡും അതുപോലെ ചെയ്യുന്നു ഇത് അല്പം ഫ്ലാറ്റ് ബ്രഷ് ആയതുകൊണ്ട് നമുക്ക് സ്ട്രോക്ക് വരുമ്പോൾ സ്മൂത്തായി കിട്ടും പലരും ഇവിടെ പോയിൻറ്റ് എടുത്ത് ചെയ്യരുത് അത് ലാസ്റ്റ് ഹൈലൈറ്റൊക്കെ വെക്കുമ്പോൾ പോയിൻ്റ് ബ്രഷ് എടുത്ത് ചെയ്യാം ഇത് ഒന്നുകൂടി ലൈറ്റ് ആക്കുമ്പോൾ നമ്മൾ ഈ ഫ്ലാറ്റ് കൊണ്ട് തന്നെ ചെയ്യണം അപ്പോൾ മാത്രമാണ് അത് ലയിച്ച് ഓട്ടോമാറ്റിക്കായിട്ട് അത് ലയിച്ച് നിൽക്കും അതിലൂടെ ടച്ച് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ലയിച്ചാൽ നിൽക്കും ഇങ്ങനെ ചെയ്യുമ്പോൾ വേറൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ആദ്യത്തെ കളറ് അതായത് മുകളിൽ കളറ് വയ്ക്കുമ്പോൾ ആദ്യത്തെ കളറ് നമ്മുടെ ബ്രഷിൻ്റെ കൂടെ ഇങ്ങോട്ട് പോരരുത് അപ്പോൾ എന്ത് ചെയ്യണം രണ്ടാമത്തെ കളർ അതിൻ്റെ മുകളിൽ അപ്ലൈ ചെയ്യുമ്പോൾ അതിനനുസരിച്ചുള്ള ഒരു പ്രഷർ മാത്രം നമ്മുടെ ബ്രഷിന് കൊടുക്കാവൂ എന്ന് പറഞ്ഞാൽ ഒരു തലോടൽ മാത്രം ഒന്ന് പിടിപ്പിക്കലാണ് കളറ് പിടിപ്പിക്കുകയാണ് ചെയ്യുന്നത് ആ സമയം അതിന് ബ്രഷിൻ്റെ മുകളിൽ നമ്മളുടെ ഒരു പ്രഷറ് അതായത് ബ്രഷിന് ഒരു ബലം കൊടുത്തു കഴിഞ്ഞാൽ താഴെ താഴത്തുള്ള നമ്മൾ ആദ്യം ചെയ്ത പെയിൻറ്റ് ഈ ബ്രഷിൻ്റെ കൂടെ പോരും അത് വരാൻ കാരണം അത് ഓയിൽ പെയിൻറ്റ് ആയതുകൊണ്ടാണ് നമുക്കതിൻ്റെ ഒരു അശ്രദ്ധ വന്നാൽ അത് കൂടെ കംപ്ലീറ്റിട്ട് പോരും അപ്പോൾ അത് ഒഴിവാക്കാൻ ചെയ്യുന്ന ആ കളറുകൾ അവിടെ പിടിപ്പിക്കുക എന്നുള്ള രീതിയിൽ വേണം അത് ചെയ്യാനായിട്ട് പിന്നെ പുരികത്തിൻ്റെ ഭാഗം വിട്ടിരിക്കുകയാണ് നമ്മൾ പുരികം കണ്ണ് ഇതൊക്കെ നേരത്തെ പറഞ്ഞു അപ്പോൾ അതിൻ്റെ മുകളിൽ പുരികത്തിൻ്റെ തൊട്ട് താഴെ കണ്ണിൻ്റെ അല്പം മുകളിലായിട്ടുള്ള ഷേഡോസും ലൈറ്റുകളും നമ്മൾ ചെയ്ത് കണ്ണിൻ്റെ അടിഭാഗത്ത് കാണുന്ന ഡെപ്ത് കൂടുതലായിട്ടുള്ള ബാഗിൽ ചെയ്ത് അങ്ങനെ ഷെയ്ഡോസ് ഇനിയിപ്പോൾ ഇതായ ഈ ബ്രഷിൻ്റെ മുകളിൽ ഇനി എവിടെയൊക്കെ കളറുണ്ട് ആ കളറുകളൊക്കെ മറ്റു ഭാഗത്ത് എവിടെയൊക്കെ ഇനി ആവശ്യമുണ്ടെങ്കിൽ അതുകൂടി അപ്ലൈ ചെയ്തതിന് ശേഷമാണ് നമ്മൾ അടുത്ത സെക്ഷനിലേക്ക് കടക്കുന്നത് ഇനി നമ്മൾ ഇവിടെ ഒന്നുകൂടി മോഡിഫ് ഡാർക്കിൻ്റെ ആ കൺപോളയുടെ അവിടെ അല്പം ഡാർക്കായിരിക്കും ചില ആളുകൾക്ക് മാത്രമേ ഉള്ളൂ നടിമാർ പല കളറുകളും ഇങ്ങനെ തേക്കുന്നുണ്ട് റെഡ് തേക്കുന്നുണ്ട് പിന്നെ മജന്ത കളറ് നീല നിറം ഇതൊക്കെ അവർ ഈ നടിമാർ അധികം ഉപയോഗിക്കുന്നുണ്ട് ഈ കൺപോളി മേക്കപ്പ് ചെയ്യുന്ന ആൾക്കാർ ചെയ്യുന്ന പണികളൊക്കെ അവരും ഒരു ആർട്ടിസ്റ്റാണ് മേക്കപ്പ് ആർട്ടിസ്റ്റ് എന്നൊക്കെ പറയാം അവരെന്നെ അപ്പോൾ അവർക്ക് മേക്കപ്പ് ആർട്ടിസ്റ്റ് എന്ന് പറയുമ്പോൾ അവർക്ക് ക്യാൻവാസ് എല്ലാം വേണ്ട ആൾക്കാരെ ഡയറക്റ്റ് ആൾ ആളുകളുടെ മുഖത്താണ് അവരുടെ പെയിൻറ്റിങ്ങെന്ന് മാത്രം അപ്പോൾ ആ പെയിൻറ്റിങ് നമ്മൾ അവരേനേയും കൂടി മനസ്സിൽ കണ്ടിട്ട് അവർ കാട്ടി കൂട്ടിയ കളറുകളൊക്കെ നമ്മൾ ഇവിടെ ചെയ്യേണ്ടി വരും അതൊന്നും അവഗണിക്കാൻ പറ്റില്ല ഈ ജലദോഷ പ്രശ്നമാണ് അപ്പോൾ ഇതിൽ ഇപ്പോൾ ഇത്രയും കാര്യം ഇനി ഫേസ് ആണ് ഫേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഇതാ ക്ലോസപ്പിൽ കാണിച്ചിട്ടുണ്ട് മൂക്കിൻ്റെ ഭാഗവും പിന്നെ കണ്ണിൻ്റെ ഭാഗമൊക്കെ കുറച്ചും കൂടി എടുത്ത് കാണിച്ചിട്ട് ഒന്ന് ഷെയ്ഡോസ് കൊടുത്തിട്ടുണ്ട് നമ്മൾ അത് പിന്നെ കണ്ണിൻ്റെ സൈഡിലുള്ള ഷെയ്ഡോ ഒന്ന് ക്ലോസപ്പിന് വരുമ്പോഴാണ് നമുക്ക് അതിൻ്റെ ഡെപ്ത് എത്ര ഉണ്ടെന്ന് മനസ്സിലായി ലോങ്ങിൽ വരുമ്പോൾ അത് അറിയണില്ല അപ്പോൾ ഇനി നമുക്കിവിടെ ഈ മൂക്ക് ഇനി ചുണ്ട് ഇങ്ങനെ ഓരോ ക്രമത്തിൽ കണ്ണിൻ്റെ ഭാഗം ചുണ്ടിൻ്റെ ഭാഗം ക്രമത്തിൽ നമ്മളിങ്ങനെ ചെയ്ത് വരികയാണ് അപ്പോൾ മൂക്കിൻ്റെ അവിടെ ഒന്നും കൂടി ഒരു ഫിനിഷിങ് പോയിന്റിലേക്കാണ് ഇപ്പോൾ നമ്മൾ മൂക്ക് വരയ്ക്കുന്നത് അതേമാതിരി അതിന് മുകൾ ഭാഗത്ത് ചെറിയൊരു ഷേഡോസ് വരെ അതിൻ്റെ ഭാവം മാറ്റം വരാൻ സാധ്യതയുണ്ട് ചെറിയൊരു ഷേഡോസ് കുറഞ്ഞു പോയാലും ലൈറ്റ് കൂടിപ്പോയലും ആൾക്ക് ഭാവം വരും അതുകൊണ്ട് മൂക്ക് ചുണ്ട് കണ്ണ് ഇത് വളരെ പ്രധാന ഘടകമാണ് അതിൻ്റെ ഷേഡോസും ലൈറ്റും കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായിട്ട് വെച്ചെങ്കിൽ മാത്രമാണ് ഇയാളുടെ ഭാവം വരുള്ളൂ ബേസിക്കലി അയാളായിരിക്കും എങ്കിൽ അയാളുടെ ഭാഗം വരണമെങ്കിൽ ഇത്രയും കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം ഞാനിപ്പോൾ ഈ വലിയ ബ്രഷ് എടുത്ത് ചെയ്യുന്നത് അവിടെ ഫ്ലാറ്റ് ആയിട്ടുള്ള ഭാഗങ്ങൾ നമുക്ക് ലയിച്ച് കിട്ടാനാണ് അപ്പോൾ ബ്രഷ് സ്ട്രോക്ക് വരുന്നില്ല അവിടെ ഇത്രയും വലിയൊരു ബ്രഷ് ഈ മനുഷ്യൻ്റെ ഇടയ്ക്ക് എങ്ങനെ കൊണ്ടുവരുന്നത് എന്നൊക്കെ ചോദിക്കും അവിടെ ലയിച്ച് കിട്ടാൻ വേണ്ടിയാണ് അത്രയും വലിയൊരു ബ്രഷ് അതിൻ്റെ അപ്പുറം ഇപ്പുറം കൊണ്ടാണ് കളി മനസ്സിലായില്ലേ ബ്രഷിൻ്റെ ഒരു സൈഡ് അല്ലെങ്കിൽ ഈ സൈഡ് അല്ലെങ്കിൽ ആ സൈഡ് ഇങ്ങനെയാണ് അതിൻ്റെ കളി അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്കവിടെ സ്മൂത്തായി കിട്ടും എന്ന് വെച്ച് ഇവിടെ ഇങ്ങനെയുള്ള ഭാഗത്തേക്കും അത്ര വലിയ ബ്രഷായിട്ട് വരരുത് കാരണം അപകടം പിടിച്ച മേഖല ആയതുകൊണ്ട് നമുക്കത് പ്രശ്നമാവും അപ്പോൾ അത് വരാതിരിക്കാനായിട്ട് പോയിൻ്റ് ബ്രഷ് തന്നെ ചെയ്യുന്ന കൊടുത്ത് അത് ചെയ്യണം ഇവിടെ മൂക്കിൻ്റെ അടിയിലെ ഒരു നമുക്ക് ഈ ചുണ്ടിൻ്റെ മുകളിലായിട്ടൊരു ചാരുണ്ട് അത് എന്തിനാണ് ആ ചാർ എന്ന് മനസ്സിലായിട്ടില്ല എല്ലാ മനുഷ്യർക്കും ഉണ്ട് അപ്പോൾ അവിടെ അല്പം ഷേഡോസ് കൂടുതലായിട്ട് അവിടെ കാണാം കാരണം ആ മൂക്കിൻ്റെ നിഴലിലാണ് അവിടെ ഇങ്ങനെ പതിഞ്ഞിരിക്കുന്നത് അത് പതിയാൻ കാരണം മുകളിൽ നിന്നുള്ള ലൈറ്റാണ് ഇനി നമ്മൾ ആ പോയിൻ്റ് ബ്രഷ് എടുത്തിട്ട് ഹൈലൈറ്റ് ലൈറ്റ് വയ്ക്കുന്നത് അത് നമ്മൾ ഫ്ലാറ്റ് എടുത്ത് എന്താ വെച്ചുകൂടെ ചോദിച്ചാൽ സാധിക്കുകയൊക്കെ ചെയ്യും എങ്കിലും ഒന്നും കൂടി സൂക്ഷ്മത കിട്ടാൻ വേണ്ടി അതായത് ഒന്നും കൂടി അതിൻ്റെ ആ ലൈറ്റിൻ്റെ തീവ്രത കിട്ടാൻ വേണ്ടി ശ്രദ്ധ കിട്ടാൻ വേണ്ടിയാണ് പോയിൻ്റ് ബ്രഷ് എടുത്തിട്ട് നമ്മൾ ചെയ്തത് അതേമാതിരിയാണ് ഷെയ്ഡോസും മിക്കൻ്റെ ഷേഡോസും ഇതൊക്കെ നമ്മൾ വരച്ച് ഇനിയും പകുതി വരച്ച് കുറച്ച് കൂടി കഴിഞ്ഞു വീണ്ടും വരച്ചു അങ്ങനെ വരച്ച് വരച്ച് ഇതിൻ്റെ ഫൈനൽ ലെവലിലേക്ക് വരും ഒരു പ്രത്യേക സാഹചര്യത്തിൽ എനിക്ക് തോന്നുകയാണ് ഇതിപ്പോൾ നിങ്ങൾക്ക് പഠിക്കാൻ മനസ്സിലാക്കുന്ന രീതിയിലാണ് ഇപ്പോൾ ചെയ്യുന്നത് ഒരു പ്രത്യേക സാഹചര്യത്തിൽ എനിക്ക് തോന്നുകയാണ് ഇത് എനിക്ക് സാറ്റിസ്ഫാക്ഷൻ ആയിട്ടില്ലാന്ന് തോന്നി ഞാൻ എന്ത് ചെയ്യും ഒരു വലിയൊരു പ്രശ്നം എടുത്തിട്ട് ഒന്നാം കിടക്കിടൊക്കെ തട്ടി കൊടുക്കുക ആകെട്ടിട്ട് എല്ലായിടത്തും തട്ടി കൊടുക്കും അപ്പോൾ കണ്ടാൽ പേടിയും ആവുന്ന ആൾക്കും മനസ്സിലാവില്ല ആ നാശമായില്ലോ കോളായില്ലോ എന്നൊക്കെ പലരും വിചാരിക്കും പക്ഷെ അതിൻ്റെ അകത്ത് ആളെ വ്യക്തമായിട്ടിക്ക് കാണാം അപ്പം ഞാൻ ആ തട്ടി കൊടുക്കണമെങ്കിൽ തന്നെ അതിൻ്റേതായ ഷെയ്ഡോസ് ഒക്കെ എങ്ങനെയാണെന്നുള്ളത് എൻ്റെ മനസ്സിൽ കൃത്യമായിട്ട് കൃത്യമായിട്ടുണ്ട് ആ രീതിയിലാണ് പെയിൻറ്റ് ചെയ്യുന്നത് ഇപ്പം നമ്മൾ ചുണ്ടിൻ്റെ മോൾ ഭാഗത്ത് നേരത്തെ പറഞ്ഞല്ലോ അപ്ലൈ ചെയ്യാന്നുള്ള രീതി അപ്പോൾ നമ്മൾ ചുണ്ടിൻ്റെ ഉള്ളിൽ കളർ നിറയ്ക്കുക എന്നുള്ളത് മാത്രമാണ് ഇപ്പോൾ ലക്ഷ്യം അതിൻ്റെ ഷേയ്പ്പ് അതിൻ്റെ ക അതിൻ്റെ മോഡൽ നഷ്ടപ്പെടാത്ത രീതിയിൽ ആ രീതിയിൽ നമ്മൾ ചുണ്ടിൻ്റെ അകത്ത് പെയിൻറ്റാണ് ഫില്ല് ചെയ്യണം വേറെ ഒന്നുമില്ല അതിൻ്റെ ഷെയ്ഡിംഗ് എത്ര ഷെയ്ഡിങ്ങിനെ പറ്റി ചിന്തിച്ചിട്ടാണ് കേട്ടോ എന്നിട്ടത് അതിൻ്റെ അതിനുള്ളിൽ എന്തൊക്കെയാണ് എങ്ങനെയാണ് എത്ര വേണം എങ്ങനെ വേണം എന്നുള്ളതൊന്നും നമ്മൾ ചിന്തിക്കണില്ല അതങ്ങോട് ഫില്ല് ചെയ്യണം അതേമാതിരി തന്നെ താഴത്തെ ചുണ്ടിന് ഷെയ്ഡ് നേരത്തെ ചെയ്ത ആ കളറ് ചുണ്ടിൻ്റെ അടിഭാഗം നമുക്ക് ആ ഷെയ്ഡ് വേണം എന്നുള്ളത് കൊണ്ട് അടിഭാഗത്ത് ആ ഷെയ്ഡ് കൂടി വെച്ചതിന് ശേഷം ചുണ്ടിൻ്റെ മുകൾ ഭാഗത്ത് അതായത് താഴ്ച്ചുണ്ടിൻ്റെ താഴത്തെ ചുണ്ടിൻ്റെ മുകൾ ഭാഗത്ത് ഒരു കളർ അങ്ങോട്ട് ലൈറ്റ് കളർ അപ്പം ചെയ്യാണ് വേറെ ഒന്നുമില്ലേ ഇപ്പോൾ നല്ല ഒരു കളറൊക്കെ വന്നിട്ടുണ്ട് ആൾക്ക് പിന്നെ അതിൻ്റെ ഷെയ്ഡ് ഒക്കെ വെച്ചിട്ടുണ്ട് ഇതേമാതിരി ഈ കണ്ണിൻ്റെ മുകളിലാണ് അടുത്ത ഉന്നം ഇപ്പം ഏകദേശം കണ്ണിൻ്റെ അവിടെ ബാക്ക്ഗ്രൗണ്ട് നമ്മൾ നേരത്തെ തന്നെ അപ്ലൈ ഒരു ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ കണ്ണിൻ്റെ വെള്ള ഒരു നീര ചേർത്തിട്ടുള്ള ഒരു കളർ വെറുതെ അവിടെ ഫില്ല് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് അധികം കട്ടി വരയരുതായത് വെള്ളനിറം അധികം കട്ടി വന്നു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ചെയ്യുന്ന ഡാർക്കിൽ അത് വന്ന് ചേർന്ന് കഴിഞ്ഞാൽ കുട്ടിച്ചോറ കുഴമ്പ് വരെ അതായത് ഇത് എണ്ണച്ചായാണ് അപ്പം എണ്ണ ചായത്തിൻ്റെ എണ്ണയുടെ ഒരു കുഴമ്പുണ്ടാവില്ല ഒരു 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 വഴുവഴുപ്പിൽ അത് ഇതിനൊക്കെ ഉണ്ടാവും അപ്പോൾ ആ വഴുവെഴുപ്പിൽ മനസ്സിലാക്കിയിട്ട് വേണം അതിൻ്റെ ഡെപ്ത്ത് അല്ലെങ്കിൽ തിക്നെസ് എത്രമാത്രം തിക്ക്നസ്സിൽ വേണം അത് ചെയ്യാൻ എന്നുള്ളത് നമ്മൾ തീരുമാനിക്കണം അപ്പോൾ അത് മിക്കതും അധികം കട്ടി കൂടാത്ത രീതിയിൽ വേണം ചെയ്യാൻ ഇപ്പോൾ നമ്മൾ ഫോറിനേഴ്സൊക്കെ വലിയ വലിയ കലാകാരന്മാരൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും ഇത് എന്തതിങ്ങനെയൊക്കെ ചെയ്ത ഭയങ്കര വരെയാണ് ശരിയാണ് പക്ഷെ നമുക്ക് പഠിക്കാൻ സാധിക്കില്ലേ അവരെ വരെ നമ്മളൊരു സിനിമ കാണുന്ന മാതിരി കണ്ടിങ്ങനെ പോകാനാ പറ്റും അവരൊന്നും പറഞ്ഞു തന്നാൽ പോലും അവർ വളരെ ഫാസ്റ്റായിട്ട് അത് ഭാഗങ്ങൾ കാണിച്ച് ഇത്രയും വിവരിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി തരാനൊന്നും ചിലപ്പോൾ തയ്യാറായിരുന്നു വരില്ല മാത്രമല്ല നമ്മൾ മലയാളത്തിലെ കാര്യങ്ങൾ ഒരു അറിയാവുന്ന പെയിൻ്റിങ് ചെയ്യുന്ന ഒരാൾക്ക് സ്ഥിരമായിട്ട് പത്ത് മുപ്പത് കൊല്ലമായിട്ട് പെയിൻ്റ് ചെയ്യുന്നൊരു വ്യക്തി പറഞ്ഞു തരുമ്പോൾ അതിന് കൂ കൂടുതലായിട്ട് അതിൻ്റെ ഒരു അനുഭവത്തിൽ നിന്നുള്ള ഒരു രീതിയാണ് അപ്പോൾ നമുക്കതിന് ഒരുപാട് വർഷത്തെ ഒരു പെയിൻറ്റിങ് ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസും ഉണ്ട് അതിപ്പോൾ ഇതിപ്പോൾ ഒരു രീതിയാണെന്നുണ്ടെങ്കിൽ ഇതേ ഓയിൽ പെയിൻറ്റിങ് പോർട്രേറ്റിൽ തന്നെ ഒരുപാട് രീതികൾ നമുക്ക് ചെയ്യാൻ സാധിക്കും എനിക്ക് എന്നൊക്കെ സം എന്നെ സംബന്ധിച്ചിടത്തോളം സ്കെച്ച് ഒരുപാട് ചിലപ്പോൾ കണ്ടില്ലായെന്ന് വരും പക്ഷെങ്കിലും അതിൻ്റെ ബേസിക് എവിടെയൊക്കെയാണെന്നുള്ളത് വ്യക്തമായിട്ട് നമുക്ക് അറിയാവുന്നതുകൊണ്ട് തെറ്റാൻ വഴിയില്ല ഇവിടെ നമ്മൾ ഈ പെൻസിൽ സ്കെച്ച് പോവാത്ത രീതിയിലാണ് പെയിൻറ് ചെയ്യുന്നത് നമ്മൾ പെയിൻറ്റ് ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുന്ന മാർക്ക് ഒരിക്കലും അവിടെ നിന്ന് പോകരുത് മാറരുത് നമുക്ക് സൂക്ഷിച്ച് നോക്കിയാൽ കാണുന്ന രീതിയിൽ വേണം പെയിൻറ് ചെയ്യാൻ അതിൻ്റെ സ്കെച്ച് എങ്ങാനും നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ചിരിക്കുന്നതിന് പകരം കരയാൻ തുടങ്ങി ദേഷ്യപ്പെടേലൊക്കെ കാണിച്ചു എന്ന് വരും അല്ലെങ്കിൽ വേറൊരാൾ കടന്നു പോകുന്നു വരും സ്ത്രീ പോയിട്ട് പുരുഷനായി വരും അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ സ്കെച്ച് ബേസിക്ക് നമ്മൾ ആ കറക്റ്റായിട്ട് സ്കെച്ച് ഉണ്ടെങ്കിൽ ആ സ്കെച്ച് കറക്റ്റായിട്ട് കാണണം പെയിൻറ്റിങ് കഴിയുന്നവരെ അതായത് ചെയ്യാത്ത ഭാഗത്ത് സ്കെച്ച് അവിടെ സ്ഥിരമായിട്ട് അവിടെ കാണണം ഇപ്പം പുരുകത്തിൻ്റെ സ്കെച്ചും കണ്ടിൻ്റെ സ്കെച്ചൊക്കെ അവിടെ കാണും സൂക്ഷിച്ച് നോക്കുക പെയിൻറ്റ് ചെയ്തതിന് ശേഷം അത് കഴിഞ്ഞു അത് വരാതിരിക്കാനാണത് അപ്പോൾ നമ്മൾ ആദ്യം ഈ പറഞ്ഞ മിഡിൽ ഷെയ്ഡ് ദിവസം നമ്മൾ ആദ്യം ചെയ്യുമ്പോൾ ഈ കളറുകൾ അതിൻ്റെ മുകളിൽ ഇങ്ങനെ ഓരോന്നായിട്ട് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈ പെൻസിൽ മാർക്ക് അവിടെ കെടുക്കുന്നുണ്ടോ എന്ന് നോക്കണം എപ്പോഴും ഒരു പരിശോധന നല്ലതാണ് ഇല്ലെങ്കിൽ കണ്ണും കാണില്ല മൂക്കും കാണില്ല ഒന്നും കാണാതെയും അഥവാ കണ്ടിട്ടുണ്ടെങ്കിൽ ചില മാർക്കുകളൊക്കെ കിട്ടുക അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ കയറി ദൂരത്തെ രീതിയിൽ ചെയ്യുമ്പോൾ കയറി അടിച്ചു കഴിഞ്ഞാൽ എന്തുണ്ടാവും ആകെ തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയും ഇപ്പോൾ കണ്ണിൻ്റെ ഫിനിഷിംഗ് പോയിൻ്റാണ് നമ്മളത് ചെയ്യുന്നത് ഫിനിഷിംഗ് പോയിന്റിലെന്ന് പറഞ്ഞാൽ കണ്ണിനെ ഏറെക്കുറെ അതിൻ്റെ ലാസ്റ്റിലേക്ക് എത്തിക്കുകയാണ് അതേമാതിരി കണ്ണിൻ്റെ പോളിങ് അതിൻ്റെ ലൈലുകളും ഇതൊക്കെ നമ്മൾ നേരത്തെ തന്നെ എത്തിച്ച് ചെയ്യണം പിന്നെ വളരെ സൂക്ഷ്മമായിട്ടുള്ളതാണ് അതിൻ്റെ അടിഭാഗം അതായത് കണ്ണിൻ്റെ താഴെ സ്വൽപ്പ താഴേ അതായത് ഇവർ കൺവഷി ചേച്ച് ഇവിടെ നിന്നൊരു പരിപാടി ഉണ്ടല്ലോ ലേഡീസിനെ അപ്പോൾ നമ്മൾക്കും കൺവഷിയുടെ ആവശ്യം വരുന്നുണ്ട് അപ്പോൾ അതിനനുസരിച്ചുള്ള ഡെപ്ത്ത് നമ്മൾ എത്രമാത്രം അവർ ഡെപ്തിന് കൊടുത്തിട്ടുണ്ടോ അത്രമാത്രം ഡെപ്ത്ത് നമ്മളും ചെയ്യുന്ന കൊടുത്ത് വരും പക്ഷെ നമ്മൾ ഇതൊക്കെ ചെയ്യുന്നെങ്കിൽ ഡാർക്ക് ഇപ്പോൾ ആ കൺമഷി ബ്ലാക്ക് ആണ് പ്യുവർ ബ്ലാക്ക് കളർ ആയിരിക്കും ചിലത് ഒരു മചന്ദ കളറിലൊക്കെ ഉണ്ടായിരിക്കും അറിയില്ല ഇനി അവിടെ ഇവിടെയൊക്കെ ഷെയ്ഡോ കൊടുക്കണതാണ് മേക്കപ്പ് അപ്പോൾ നമ്മൾ ഈ ബ്ലാക്കിന് ശരിക്കും ആ ബ്ലാക്ക് നമ്മൾ കൊടുക്കണമില്ല നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ആ ബ്ലാക്കിൻ്റെ കുത്തൽ വരാതിരിക്കാൻ അതായത് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോൻ്റെ ഫീലിംഗ് വരാതിരിക്കാൻ നമ്മൾ ഏതെങ്കിലും റെഡോ ബ്രൗണോ ഈ ഡാർക്ക് ബ്ലൂവിൻ്റെ കൂടെ ചേർത്തിട്ട് വേണം അത് ചെയ്യാൻ അങ്ങനെ വരുമ്പോൾ അത് കളറായി കളർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ അന്തരീക്ഷത്തിൽ കളർഫുള്ളായിട്ടുള്ള ഒരു അന്തരീക്ഷമാണെന്നുണ്ടെങ്കിൽ ആ അന്തരീക്ഷം കളർ സാധാരണ നാച്ചുറായാലും എങ്ങനെയായാലും അപ്പോൾ ആ ഒരു പ്രകാശകിരണങ്ങൾ രശ്മികൾ നമ്മുടെ മുഖത്തൊക്കെ ഉണ്ടായിരിക്കും അപ്പോൾ അങ്ങനെ വരുമ്പോൾ കറുപ്പിന് ആ പ്രകാശകിരണങ്ങൾ തട്ടാതെ വരില്ല അപ്പോൾ ആ കറുത്ത ഭാഗങ്ങളൊക്കെ നമ്മൾ എന്തു ചെയ്യും ആ പ്രകാശകിരണങ്ങൾ ആ അന്തരീക്ഷത്തിനോട് യോ യോജിക്കുന്ന ബന്ധപ്പെടുന്ന നിറങ്ങൾ അതായത് റെഡോ ഗ്രീനോ ഒക്കെ ചേർത്തിട്ട് വേണം നമ്മൾ ബ്ലാക്ക് കളറിൻ്റെ ആ ഫീല് ഉണ്ടാക്കിയെടുക്കാൻ മനസ്സിലായില്ലേ അങ്ങനെ ചെയ്തില്ലെങ്കിൽ അത് കളറായിരിക്കില്ല ബ്ലാക്ക് ആൻഡ് വൈറ്റ് പല വാദങ്ങളുണ്ട് പക്ഷേ കാര്യം ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്ന് പറഞ്ഞാൽ അത് കളർപ്പെടല്ല എന്നുള്ളത് നമുക്കറിയാം പക്ഷേ ബ്ലാക്ക് ഒരു കളറാണോ എന്ന് ചോദിച്ചാൽ അതാണ് അതാണേനെയും വൈറ്റ് ഒരു കളറാണെന്ന് ചോദിച്ചാൽ അതാണ് പക്ഷേ അത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്ന് പറയുമ്പോൾ അത് കളർ ഫോട്ടോ അല്ലെങ്കിൽ ചിത്രത്തിലേക്ക് അതുൾപ്പെടുന്നതല്ല കളർ സിനിമ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമയൊക്കെ നമുക്കറിയാം അപ്പോൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമ വേണു കളർ സിനിമ ആരും പറയാറില്ല അപ്പോൾ അതുകൊണ്ട് ഈ നാച്ചുറൽ കളർ വരണമെങ്കിൽ ഫീല് വരാനായിട്ട് നമ്മൾ ഇതും കൂടി ചേർക്കും മനസ്സിലായില്ലേ പിന്നെ ഇതിൻ്റെ പുരികം നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ടതാണ് പുരികത്തിനും ഡാർക്ക് കൂട്ടി കൊടുക്കണ ദേമാരും ബ്രൗണും ബ്ലാക്ക് കൂടി ചേ ബ്ലാക്ക് അല്ല ബ്ലൂ കൂടി ചേർത്ത് ബ്ലാക്ക് ഫീൽ കിട്ടാനാണ് അങ്ങനെ പറയുന്നത് കേട്ടോ ഇപ്പോൾ ഏകദേശം വിധം നമ്മുടെ പെയിൻറ്റിങ് പൂർത്തിയായിട്ടുണ്ട് ഇപ്പോൾ ഇനി നമുക്ക് മുടി ഇതൊക്കെ വളരെ സ്പീഡിൽ ചെയ്യാവുന്നതാണ് മുടിയുടെ ആ ഷേപ്പ് കളറുകളൊക്കെ നമ്മൾ വേഗം വേഗം ഇനിയിപ്പോൾ അത് സ്പീഡ് സമയം കളയണ്ട അങ്ങനെ വീണ്ടും നമ്മൾ പെട്ടെന്ന് പെട്ടെന്ന് ഇങ്ങനെ പെയിൻറ്റ് ചെയ്ത് ഇനിയിപ്പോൾ അതിൽ സമയം കളയണ്ടല്ലോ പിന്നെ ബാക്ക്ഗ്രൗണ്ട് മുടിയുടെ ഷേപ്പ് കടന ഇതൊക്കെയാണെന്ന് ശ്രദ്ധിക്കുകയുള്ളൂ അതും നമ്മൾ ഈ ഡാർക്ക് ബ്ലൂ റെഡ് പിന്നെ ഗ്രീന് അല്പം റോ എംബറ് അല്ലെങ്കിൽ ബെൽസീന എന്തെങ്കിലുമൊക്കെ ചേർത്തിട്ടാണ് നമ്മൾ ഇതിൻ്റെ മുടി വരയ്ക്കുന്നത് എന്തായാലും ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇത് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായം ഈ പെയിൻറ്റിങ്ങിനെ പറ്റിയിട്ടുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ ഈ പറഞ്ഞ കമൻറ്റ് ബോക്സിൽ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റുകളൊക്കെ അവിടെ ചെയ്യുക അതോടൊപ്പം തന്നെ സുഹൃത്തുക്കൾക്കാർക്കെങ്കിലും താല്പര്യമുള്ളവർക്കൊക്കെ ഇത് ഷെയർ ചെയ്യുക പിന്നെ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക പിന്നെ ബെല്ലൈക്കൺ ഒന്ന് ടച്ച് ചെയ്യുക ഇങ്ങനെ ചില കർമ്മങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വീണ്ടും വീണ്ടും പെയിൻ്റിങ് ചെയ്യണതൊക്കെ നിങ്ങൾക്ക് എത്തുന്നതായിരിക്കും നിങ്ങൾ കണ്ട് അത് പഠിക്കാൻ സാധിക്കും നിങ്ങൾക്ക് നല്ല രീതിയിലൊരു ആർട്ടിസ്റ്റിൻ്റെ ലെവലിലേക്ക് എത്തും എന്നുള്ളൊരു വിശ്വാസത്തിലാണ് ഞാൻ ഈ പെയിൻറ്റിങ് ക്ലാസ് നടത്തുന്നത് എന്തായാലും വീണ്ടും നമുക്ക് കാണാം ഇത് വളരെ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് നമ്മൾ ഇനി ഇതോടൊപ്പം തന്നെ അവസാനമായിട്ടുള്ള ആ ഒന്ന് വരയ്ക്കാനുണ്ട് അതുകൊണ്ട് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ബാക്ക്ഗ്രൗണ്ട് ഡ്രസ്സ് കാര്യങ്ങളൊക്കെ നമ്മൾ വളരെ പെട്ടെന്ന് പെട്ടെന്നവിടെ ചെയ്ത് അവസാനിപ്പിക്കാം കാരണം ഇനിയിപ്പോൾ ഈ പെയിൻറ്റിങ് നമുക്കന്നെ ഇനി കണ്ടിട്ട് തൃപ്തിയല്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അതായത് വരച്ച് കഴിഞ്ഞിട്ട് തൃപ്തി അല്ലാന്നുണ്ടെങ്കിൽ ഒരു മടി വിചാരിക്കേണ്ട വീണ്ടും നമ്മളത് ആകെ ഉടച്ച് വർക്ക് അതായത് പെയിൻറ്റ് അങ്ങോട്ടും ഇടക്കെ അടിച്ച് അതിൻ്റെ ഒക്കെ ഇനി എവിടെ വരണ്ടിരുന്നത് അതിനുള്ള സൗകര്യം അതിൽ പെയിൻറ്റിങ്ങിന് മാത്രമാണ് കിട്ടുന്നത് മറ്റതൊക്കെ അപ്പം ഡ്രൈ ആവും ഇത് ഡ്രൈ ആവില്ല വീണ്ടും നമുക്ക് ഡ്രൈ ആവാതെ തന്നെ വീട്ടിൽ ചെയ്യാൻ പറ്റും അത്തരത്തിലുള്ളൊരു പെയിൻ്റിങ് ഞാൻ പിന്നീട് ആ രീതി എന്താണെന്നുള്ളത് ഞാൻ പിന്നീടൊരു വീഡിയോ ചെയ്യുന്നുണ്ട് അത് അടിപൊളി ട്രിക്ക് ആയിരിക്കും ആ ട്രിക്ക് എന്ന് വെച്ചാൽ വലിയ വലിയ കലാകാരന്മാർ ഈ വെസ്റ്റേൺ നമ്മളെ പെയിൻറ്റിങ് ആർട്ടിസ്റ്റുമാരൊക്കെ കാട്ടിക്കൂട്ടുന്ന ആ വലിയ വലിയ ആ ലെവലിലേക്കുള്ള പെയിൻറ്റിങ് രീതികളതൊക്കെ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ബിഗിനേഴ്സിനെ ആദ്യം മനസ്സിലാക്കിയെടുക്കുക വലിയ വലിയ പെയിൻറ്റിങ് സ്റ്റൈലൊക്കെ ഞാൻ ഇവിടെ ആദ്യം കാട്ടി കൂട്ടിക്കഴിഞ്ഞാൽ ഒന്നും മനസ്സിലാവില്ല ചെയ്യാ വരയ്ക്കാനും പറ്റില്ല അത് ചെയ്തെടുക്കാനും സാധിക്കില്ല അപ്പോൾ അത് വരാതിരിക്കാൻ ഏതൊരാൾക്കും അതായത് ബിഗിനേഴ്സിന് മെയിനായിട്ട് മനസ്സിൽ കണ്ടുകൊണ്ടും ആർട്ടിസ്റ്റുമാരാണെങ്കിലും അവർക്ക് വരയ്ക്കുന്നൊരു വ്യത്യസ്ത ശൈലി ആയിട്ട് ഇത് തോന്നുന്നുണ്ടെങ്കിലും പിന്നെ പെയിൻറ്റിങ്ങിനെ കുറിച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് അറിയുന്നുണ്ടെങ്കിൽ അതിൽ കമൻറ്റ് ചോദിക്കാൻ ഇത് കണ്ട് മനസ്സിലാക്കാനൊക്കെ ആയിട്ട് സഹായിക്കുക എന്നെ കൂടെ പറ്റുന്നൊക്കെ ചെയ്യാം അപ്പോൾ ആ രീതിയിലാണ് ഇതിൻ്റെ പെയിൻറ്റിങ് രീതി അതാണ് ഈ രീതിയിൽ വരച്ചിട്ടുള്ളത് ഇതുപോലെ ഓയിൽ പെയിൻറ്റിംഗ് പോർട്ട്രേറ്റ് ഒരുപാട് ശൈലിയിൽ രീതികളിൽ അപ്ലൈ ചെയ്യാനുണ്ട് അതൊക്കെ വഴിയെ വരും ഇതിനിടയ്ക്ക് ഞാൻ ഈ വാട്ടർ കളർ പിന്നെ അക്രി പെയിൻറ്റിങ് ചെയ്യുന്നുണ്ട് അതും അതിൻ്റെ ഇവിടെ ബിഗിനേഴ്സിനൊക്കെ ഉദ്ദേശിച്ച് അതും വളരെ ഒരുപാട് വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട് വാട്ടർ കളറിൻ്റെ കുറച്ച് വീഡിയോസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് എല്ലാവരും ഒന്ന് കാണുക വാട്ടർ കളർ താല്പര്യമുള്ളവർക്ക് അതുണ്ട് അങ്ങനെ എല്ലാവിധ മാധ്യമത്തിലും മാറി മാറി നമ്മൾ പെയിൻറ് ചെയ്യുന്നതായിരിക്കും ഇവിടെ ക്ലാസ് ഉണ്ടായിരിക്കും താല്പര്യമുള്ളവർക്ക് പിന്നെ ഓൺലൈൻ ക്ലാസ് ഒക്കെ ഞാൻ വഴിയെ വളരെ വിശദമായിട്ട് ചെയ്യുന്നതാണ് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ വളരെ മറക്കാതെ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക എല്ലാവർക്കും നമസ്കാരം പിന്നെ അടുത്തൊരു വീഡിയോ കാണുന്നവരയ്ക്ക് താങ്ക് യു